സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന ഗുരുവചനത്തെ അന്വർത്ഥമാക്കുന്ന ഒരു കർമ്മ പദ്ധതിക്കാണ് അമരമരം ഗ്രാമപഞ്ചായത്തിലെ കണിയാർ പണിക്കർ സമുദായം ഇന്നിവിടെ തുടക്കമിട്ടത്. മറ്റു സമുദായങ്ങളെ പോലെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കണിയാൻ, ഗണകൻ, കണിശു, കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ, കണിയാർ പണിക്കർ എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഈ സമുദായം അറിയപ്പെട്ടു വരുന്നത്. പരമ്പരാഗതമായി ജ്യോതിഷം പുരത്തൊഴിലാക്കി പോരുന്ന ഇവർ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ ആശാൻ എന്നും കൊച്ചി മലബാർ പ്രദേശങ്ങളിൽ ഗുരുനാഥൻ പണിക്കർ എന്നും അറിയപ്പെടും. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും ജ്യോതിഷാചാര്യനുമായിരുന്ന തലക്കുളത്തൂർ ഭട്ടതിരിപ്പാടിന് വിജാതീയ സ്ത്രീ ജനിച്ച സന്താന പരമ്പരകളാണ് കണിയാർ പണിക്കർ സമുദായമായി രൂപാന്തരപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടും. ഇവരിൽ ജ്യോതിഷം തൊഴിലാക്കിയ കളരിയുള്ള പണിക്കർ ആദ്യൻ, കളരിയില്ലാത്ത മന്ത്രവാദികളായ പണിക്കർ ഹാസ്യന്മാരുമായി കണക്കാക്കിക്കൊണ്ട് പെരുമ്പൻ, മുച്ചിലാടൻ, അമ്പരാടൻ, പെരുവാടൻ എന്നിങ്ങനെ നാല് അവാന്തര വിഭാഗങ്ങളും പഴയ കാലത്ത് ഈ സമുദായത്തിൽ നിലനിന്നിരുന്നു. വേദത്തിന്റെ കണ്ണെന്നറിയപ്പെടുന്ന വേദാംഗമായ ജ്യോതിഷത്തിന്റെ വക്താക്കളായിരുന്ന ഈ ഗണക സമൂഹം കാലചക്രത്തിന്റെ ഗതിവീതികളെ സമൂഹത്തിന് കാട്ടിക്കൊടുത്ത ക്രാന്തദർശികളായി. മലയാളി സമൂഹത്തിന്റെ ഗുരുസ്ഥാനീയരായിരുന്ന ഇവരുടെ കളരികളിലായിരുന്നു കേരള ജനത മൂന്നാം വയസ്സിൽ എടുത്തിരിക്കുന്നിരുന്നു. കേരള രാജാക്കന്മാരുടെ അരിയിട്ട് വാഴ്ച മുതൽ കേരള ചരിത്രത്തിന് രക്തം കൊണ്ട് നിലവിളി ചാർത്തിയ മാമാങ്കത്തിന് വരെ സമയം കുറിച്ചു കൊടുത്തിരുന്ന ആനൂർ ഗണകന്മാരുടെ പിൻഗാമികളായ ഈ സമുദായമാണ് ഗുരുവായൂർ, ശബരിമല തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ മുതൽ വലുതും ചെറുതുമായ എല്ലാ ക്ഷേത്രങ്ങളിലെയും ദേവഗീതം നിശ്ചയിച്ചിരുന്നതും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. കേരളത്തിന്റെ ഗുരുനാഥനായി പേരെടുത്ത ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗവും യോഗാസനങ്ങളും അഭ്യസിപ്പിച്ച അയ്യാപിള്ള എന്ന ആചാര്യൻ ഗണക സമുദായ അംഗമായിരുന്നു. തെന്നുന്തിരി സമാനരായ അനേകം വൈദ്യന്മാരും മഹാകവികളും ഉണ്ടായിരുന്ന ഈ സമുദായത്തിന്റെ ആധുനിക കാലത്തെ സംഭാവനകളായിരുന്നു നിരൂപക ശ്രേഷ്ഠനായ കൊടുപ്പുന്നയും ഹാസ സാഹിത്യകാരനായിരുന്ന വേളൂർ കൃഷ്ണൻകുട്ടി. മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകവി എന്ന് നിരൂപക പ്രശംസ നേടിയ കലക്കത്ത് ഉഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലിന് പ്രചോദനമായത് ദുഷ്ടശക്തികളെ ശരീരത്തിൽ നിന്ന് അകറ്റാനായി കണിയാർ പണിക്കന്മാർ നടത്തിയിരുന്ന കോലന്തുള്ളൽ എന്ന നൃത്തകലാരൂപമാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയെ അവരന് സുഖത്തിനായി വരയണമെന്ന ഗുരുവാക്യവും അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്ന മഹാകവി വാക്യവും സ്വജീവിതത്തിന് നിലനിർത്തിപ്പോന്ന ഈ സമുദായം ഇന്ന് തീർത്തും അപഗണനയുടെ പാതയിലാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു കുടുംബ കൂട്ടായ്മയുടെ സാങ്കല്യത്തെ പറ്റി അമരപുരം ഗ്രാമപഞ്ചായത്തിലെ സമുദായ അംഗങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് അമരപുരം ഗ്രാമപഞ്ചായത്തിൽ തളിയങ്കോട് കേന്ദ്രമാക്കി കണിയാർ പണിക്കർ സമുദായത്തിന്റെ ആദ്യ തലമുറയായ തളിയങ്കോട് കടലിക്കൽ കുടുംബം താമസമാക്കി. പിന്നീട് ഈ കുടുംബം മൂന്ന് താവണികളായി അയ്യാത്ത്, ആനമുണ്ട, അമ്പലപ്പൊയ്